കേരളത്തിനെ ആഗോള ബ്രാൻഡായിട്ട് ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പല രീതികളിലുള്ള പരിപാടികൾ ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട്. ഇപ്പം പല രീതികളിലുള്ള ഇൻവെസ്റ്റർ മീറ്റ് ഇവിടെ നടന്നിട്ടുണ്ട്. ലോക കേരള സഭ എന്നൊരു മാമാങ്കം ഇവിടെ നടന്നിട്ടുണ്ട്. അതിന്റെ ഫ്രീക്വൻസി പിന്നീട് എങ്ങനെയാണ് വ്യത്യാസപ്പെടുത്തിയത് എന്ന് നമുക്കറിയാം. അതിന്റെ തന്നെ മേഖലാ സമ്മേളനങ്ങൾ എന്ന പേരിൽ വിദേശ രാജ്യങ്ങളിലടക്കം അത് നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിൽ നിന്ന് കേരളത്തിന് ഗുണപരമായിട്ടുള്ള എന്ത് മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്? നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി കൂടുതൽ ആവർത്തിക്കേണ്ടുന്ന കാര്യമില്ല. പക്ഷേ കുടുംബശ്രീയുടെ ഭക്ഷ്യ വിതരണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും മറ്റ് കർഷകർ നേരിടുന്ന പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും KSRTC ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്തതിന്റെ കാര്യമാണെങ്കിലും ഒക്കെ തന്നെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള വിവിധ ജോലികൾ ചെയ്യുന്ന സർക്കാരുമായി വളരെയധികം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരോടെ എല്ലാം തന്നെ സർക്കാർ കാണിക്കുന്ന ഒരു ചിറ്റമ്മ നയമുണ്ട്. അവർക്ക് അവർ ചെയ്യുന്നത് എന്തോ രണ്ടാം നിര പ്രവൃത്തിയാണ് എന്ന രീതിയിലേക്കുള്ള ഒരു ഇംപ്രഷനാണ് സമൂഹത്തിലേക്ക് അത് നൽകുന്നത്. അപ്പൊ അതെല്ലാം ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ സർക്കാർ അതിനെ ന്യായമായിട്ട് നമ്മളോട് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള സർക്കാരിന്റെ അവസ്ഥ എന്നത് മോശമാണ് എന്നാണ്. അത് പലപ്പോഴും നമ്മുടെ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ്. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള സമ്പത്തും ഇല്ല. ഇവർ ഇതൊക്കെ ഈ പെൻഡിംഗ് ആയിട്ടുള്ള കുടിശ്ശികയൊക്കെ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്പത്ത് നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് പറയുന്ന സമയത്ത് അതിന് ആനുപാതികമായ രീതിയിലുള്ള കാര്യങ്ങളാണോ സർക്കാർ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ സർക്കാരിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ തന്നെ യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ലാതെ മുന്നോട്ട് പോവുകയും അത് മുൻപ് എന്നത്തേക്കാളും എന്നതിലേക്കാൾ കൂടുതലായിട്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു ധൂർത്തിന്റെ രീതി അവർ അവലംബിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ സർക്കാരിന്റെ പ്രയോറിറ്റിയെ ചോദ്യം ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നമുക്കറിയാം ഇവിടെ കേരളത്തിനെ ആഗോള ബ്രാൻഡാക്കും എന്ന പേരിൽ ഇവിടെ കേരളീയം എന്ന ഒരു പരിപാടി നടത്തുന്നു. ഈ കേരളത്തിനെ ആഗോള ബ്രാൻഡായിട്ട് ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പല രീതികളിലുള്ള പരിപാടികൾ ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട്. ഇപ്പം പല രീതികളിലുള്ള ഇൻവെസ്റ്റർ മീറ്റ് ഇവിടെ നടന്നിട്ടുണ്ട്. കേരളത്തിൽ പല സ്ഥലങ്ങളിൽ അത് നടന്നിട്ടുണ്ട്. ലോക കേരള സഭ എന്നൊരു മാമാങ്കം ഇവിടെ നടന്നിട്ടുണ്ട്. അതിന്റെ ഫ്രീക്വൻസി പിന്നീട് എങ്ങനെയാണ് വ്യത്യാസപ്പെടുത്തിയത് എന്ന് നമുക്കറിയാം. അതിന്റെ തന്നെ മേഖലാ സമ്മേളനങ്ങൾ എന്ന പേരിൽ വിദേശ രാജ്യങ്ങളിലടക്കം അത് നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിന്റെയൊക്കെ ചുവട് പിടിച്ചിട്ടാണ് ഇപ്പൊ കേരളീയം നടക്കുന്നത്. ഇനി ജനസമ്പർക്ക പരിപാടികളുമായിട്ടൊക്കെ തന്നെ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മറ്റ് മോഡലുകളുടെ റിസൾട്ട് എന്താണ്? നമ്മൾ വളരെ വലിയ രീതിയിലുള്ള പണം ഇൻപുട്ട് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ പ്രോജക്ടുകളുടെയൊക്കെ റിസൾട്ട് എന്താണ്? ഇതിൽ നിന്ന് കേരളത്തിന് ഗുണപരമായിട്ടുള്ള എന്ത് മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പൊ കേരളത്തിന്റെ തനതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ പരിഹാരങ്ങൾക്കുള്ള മികച്ച മോഡലുകൾ ആഗോളതലത്തിൽ എവിടെയൊക്കെയാണുള്ളത്? അത് പഠിക്കാനായിട്ട് നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഉദ്യോഗസ്ഥരെക്കാൾ കൂടുതലായിട്ട് സർക്കാരിന്റെ അല്ലെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പല പരിപാടികളും പഠിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോട്ടോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾ, ഇപ്പൊ സർക്കാർ അധികാരത്തിൽ നിന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നോ നമുക്ക് ഉണ്ടായിരുന്നത്, ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണോ സർക്കാർ പഠിച്ചത്, അത് എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കുന്നിടത്താണ് ഈ ഒരു എന്താ ഇത് പൊരുത്തപ്പെടാതെ പോവുക എന്ന് പറയുന്നത്. അപ്പൊ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുടുംബശ്രീ ആൾക്കാർക്ക് 10 രൂപയുടെ ഒരു കൺസെഷൻ അവിടെ നൽകിക്കൊണ്ട് 20 രൂപയ്ക്ക് ഊണ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റം സാമ്പത്തികാവസ്ഥയുമായി ബന്ധപ്പെട്ട് വരുത്തണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആൾക്കാർക്ക് പോകുന്നില്ല. നേരെ മറിച്ച് അവർ സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ അവരെന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തുടരുന്നു.